അയ്യയ്യോ, എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി മേന്നെ, കിടുങ്ങിപ്പോയി. എന്താ ഈ മന്ത്രം മാറണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ. എന്റെ കൊച്ചു കൂട്ടുകാരെ, ഞാൻ മാജിക് അങ്കിൾ. മാമു അങ്കിൾ ഇന്നൊരു കഥ പറയാം എന്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി. എന്റെ പൊന്നോ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ, ഒന്ന് വെറുതെ ഇടോ. ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ? പണ്ട്, വളരെ പണ്ട്, ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൂട്ടം ആട്ടിൻ കുഞ്ഞുങ്ങൾ പാർത്തിരുന്നു. ആലംബഹീനരായ ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ പഞ്ചായത്ത് കുളങ്ങ് വരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളൊരു മനുഷ്യനെ കൊല്ലില്ല എന്ന് എങ്ങനെ അറിയാം? കഷ്ടപ്പെട്ട് പാടുപെട്ട് ക്ലേശകരമായി ജീവിച്ചു പോന്നിരുന്ന ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ഒരു മുട്ടനാട് വരികയാണ്. എന്നെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടാവൂലേ, അവൻ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. മുട്ടനാടിനെ കണ്ടപ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. കാരണം വളരെ പരസഹായിട്ടുള്ള ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി ജന്മം ഒഴിഞ്ഞു വെച്ച ആ മുട്ടനാടിന്റെ പണമല്ലോ വലുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ നോക്കൂ. അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന്, ഒരുപാടെണ്ണത്തിനെ പരിശീലിപ്പിച്ചയച്ചു. സൗഹൃദവും മുട്ടനാടിന്റെ സ്നേഹവും വാത്സല്യവും എല്ലാം കണ്ടുകൊണ്ട് ആട്ടിൻ പറ്റങ്ങൾ മുട്ടനാടിന്റെ പുറകെ കൂടി. ഈ മുട്ടനാട് ആട്ടിൻ കുഞ്ഞുങ്ങളെ എല്ലാം പരിപോഷിച്ചു. പക്ഷേ ആ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ആട്ടിൻ തോലിട്ട ഒരു ചെന്നായ ആണെന്ന്. അങ്ങനെ കാലം കടന്നു കടന്നുപോയി, പുഴകൾ ഒഴുകിപ്പോയി, പൂക്കൾ വിടർന്ന് കൊഴിഞ്ഞുപോയി. ഈ മാജിക് അറിയില്ലായിരുന്നെങ്കിൽ മുന്നേ എന്ത് ചെയ്തേനെ? മുന്നേ പിന്നെ വെറും പന്നേ. ഒരു ദിവസം വളരെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാട് മറ്റ് ഒരു കുഞ്ഞാടിനോട് തുറന്നു പറയുകയാണ്, അത് മുട്ടനാടല്ല ചെന്നായാണ്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. എന്നെ പറ്റി പോലീസ് നിന്നുവരെ യാതൊരു സംശയവും ഇല്ല. അനാഥമന്ദിരം കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒത്തുകൂടി ഈ മുട്ടനാടിന്റെ വേഷമിട്ട് വന്ന തോലിട്ട് വന്ന ചെന്നായിക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പത്താ തട്ടിപ്പാണല്ലേ, ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുടും. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി കൊച്ചു കൊട്ടുകാരെ? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക, നന്മ പടർത്തുക, മാജിക് കാണിക്കുക, മാക്സിമം കാശ് തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുക. ഇതൊക്കെ പ്രശസ്തരായവരുടെ കഥ, അപ്രശസ്തരായവരുടെ കഥ ഞാൻ പറയുന്നില്ല. 2000 years later. എലവോ ഹുളുവേ ഏകേ നന്നു എച്ചര ഗോലിസിനേ കേ പ്രഭു.